മലയാള കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന ടി പത്മനാഭനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി അഞ്ചിന് കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നത്താണ് അദ്ദേഹം ജനിച്ചത് അച്ഛൻ പുതിയയിടത്ത് കൃഷ്ണൻ നായർ അമ്മ കിണക്കൽ ദേവകി എന്നറിയപ്പെടുന്ന അമ്മക്കുട്ടിയമ്മ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലും മംഗലാപുരം ഗവൺമെൻറ് കോളേജിലും പഠനം കുറച്ചുകൊല്ലം കണ്ണൂരിൽ വക്കീലായി പ്രാക്ടീസ് ചെയ്തു ശേഷം എഫ് എ സി ടിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തു ചെറുപ്പം മുതലേ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി ഖദർ ധരിച്ചു തുടങ്ങിയിരുന്നു പരേതയായ കല്ലന്മാർ ഭാർഗവി ആണ് അദ്ദേഹത്തിൻ്റെ പത്നി ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു ചെറു കഥാകൃത്താണ് ടി പത്മനാഭൻ മുഴുവൻ പേര് തിണക്കൻ പത്മനാഭൻ എന്നാണ് കഥാസാഹിത്യത്തിൻ്റെ അനന്തസാധ്യതകൾ മലയാള വായനക്കാരെ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് ഇദ്ദേഹം എന്ന് പറയാം കവിതയുടെ കൂടി സഞ്ചരിക്കുന്നവ എന്ന് ഇദ്ദേഹത്തിൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട് ആഖ്യാനത്തിലെ സങ്കീർണ്ണതകൾ ഒഴിവാക്കുന്ന കഥാകൃത്താണ് ഇദ്ദേഹം ഉദാത്തമായ ലാളിത്യവും ഇദ്ദേഹത്തിൻ്റെ കഥകളെ ശ്രദ്ധേയമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സാക്ഷി എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗൗരി എന്ന കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് എന്നാൽ അവാർഡ് സംവിധാനത്തോടുള്ള എതിർപ്പ് മൂലം ഈ അവാർഡുകളെല്ലാം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത് മലയാള ചെറുകഥാ ലോകത്തെ അപൂർവ സാന്നിധ്യമാണ് ടി എന്നാണ് അറിയപ്പെടുന്നത് നക്ഷത്ര ശോഭ കലർന്ന വാക്കുകൾ കൊണ്ട് ആർദ്രവും തീഷ്ണുവുമായ കഥകൾ രചിച്ചു അദ്ദേഹം ചെറുകഥാ സാഹിത്യത്തിന് സാർവലൗകികമാനം നൽകിയ എഴുത്തുകാരനാണ് ടി പത്മനാഭൻ നോവുകളും സങ്കടങ്ങളും ചാലിച്ച് ഹൃദയത്തിൽ തൊട്ട് എഴുതിയ കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സത്യം സ്നേഹം ദയ സഹാനുഭൂതി ത്യാഗം സമത്വം തുടങ്ങി മാനവിക മൂല്യങ്ങൾ ഉയർത്തുന്നവയായിരുന്നു പത്മനാഭൻ്റെ കഥകൾ എല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലാണ് അദ്ദേഹം കഥകൾ എഴുതി തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കഥകൾ ഏതാണ്ട് എല്ലാ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രകാശം പരത്തുന്ന പെൺകുട്ടി ഒരു കഥാകൃത്ത് കുരിശിൽ സാക്ഷി ശേകുട്ടി കാലഭൈരവൻ ഗൗരി നളിനകാന്തി വീട് നഷ്ടപ്പെട്ട കുട്ടി പള്ളിക്കുന്ന് എന്നിവയെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏകാകിയുടെ ആത്മാന്വേഷണമാണ് ഓരോ കഥയും എന്നാണ് അറിയപ്പെടുന്നത് സ്വന്തം ജീവിതം തന്നെ കഥയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് മഴ മഞ്ഞ് കാറ്റിൻ്റെ ഇരമ്പൽ പ്രണയം പ്രകൃതി സ്നേഹം മൃഗസ്നേഹം തുടങ്ങി പ്രകൃതിയുടെ എല്ലാ വികാരങ്ങളും പത്മനാഭൻ കഥകളിലൂടെ അനുഭവവേദ്യമാക്കി പ്രകാശം തുളുമ്പുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം എന്നും തലയുയർത്തിപ്പിടിച്ച് എഴുതുകയും നടക്കുകയും ചെയ്ത അദ്ദേഹം സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ സമകാലിക വിഷയങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ് ഇപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വത്തിന് അർഹനാവുകയും ചെയ്തു